വീണ്ടും ഒരു ലോകകപ്പിന് ആരവമൊരുക്കുകയാണ്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റാണ് ഇത്തവണ ഖത്തറിൽ നടക്കുന്ന 22-ാമത് ലോകകപ്പ്. ഒപ്പം തന്നെ മെസ്സി, റൊണാൾഡോ, നെയ്മർ പോലുള്ള കാൽപന്ത് രാജാക്കന്മാരുടെ കരിയറിലെ തന്നെ വളരെ നിർണായകമായ ലോകകപ്പും ഇതാണ്. ഈ വർഷം നവംബർ 20 മുതൽ ഡിസംബർ 18 വരെയാണ് ഫുട്ബോൾ ലോകകപ്പ് നീണ്ടു നിൽക്കുന്നത്. ലോകം മുഴുവൻ ഫുട്ബോളിലേക്ക് ഉറ്റുനോക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ പഴയ ചരിത്രം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1904 യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രം ചേർന്നുകൊണ്ട് പാരീസ് ആസ്ഥാനം ാണ് ഫിഫ നിലവിൽ വന്നത്. റോബർട്ട് ബ്യൂറൻ ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. കേവലം നാമമാത്രമായ സംഘടന 1910 ദക്ഷിണാഫ്രിക്കയും 1912 അർജന്റീനയും ചിലിയും 1913 അമേരിക്കയും ചേർന്നതോടെ ഒരു അന്തർദേശീയ സംഘടനയായി വളർന്നു. എന്നാൽ 1914 തുടങ്ങിയ ഒന്നാം ലോക മഹായുദ്ധം സംഘടന പ്രവർത്തനങ്ങളെ പിന്നോട്ട് നയിച്ചു. എന്നാൽ 1921 ജൂൾസ് റിമെറ്റ് പ്രസിഡന്റായി വന്നതാണ് ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്ന ഫിഫയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചത്. 33 വർഷത്തോളം അദ്ദേഹം ഫിഫയുടെ പ്രസിഡന്റായി തുടർന്നു. ലോകകപ്പ് എന്ന ആശയം അദ്ദേഹമാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നാൽ ലോകമഹായുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് കരകയറാതെ ആഘോഷങ്ങൾക്കില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാടെടുത്തു. നേരത്തെ ഒളിമ്പിക്സ് മത്സരമായിരുന്നു ആഗോളതലത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന പ്രധാന ഫുട്ബോൾ ടൂർണമെന്റ്. മറിച്ച് ഒരു ടൂർണമെന്റ് വേണമെന്ന ഫിഫയുടെ ആഗ്രഹത്തിന്റെ പുറത്ത് 1930 ഉറുഗ്വേയിൽ ആദ്യത്തെ ലോകകപ്പിന് തുടക്കം കുറിച്ചു. ഉറുഗ്വേയെ ഇതിനായി തെരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. 1928 നടന്ന ഒളിമ്പിക്സിൽ ഉറുഗ്വേയ്ക്കായിരുന്നു സ്വർണം ലഭിച്ചിരുന്നത്. ഒപ്പം തന്നെ ഉറുഗ്വേ എന്ന രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ 100-ാം വാർഷികവുമായിരുന്നു അത്. അങ്ങനെ 1930 ജൂലൈ 13 ആരംഭിച്ച ആദ്യ ലോകകപ്പിൽ മെക്സിക്കോയെ 4-1 തകർത്ത് ഫ്രാൻസ് ആദ്യ വിജയം നേടി. ആദ്യത്തെ ലോകകപ്പ് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് നടത്തിയത്. കാരണം പല രാജ്യങ്ങളും അന്ന് ടൂർണമെന്റിന് താല്പര്യം കാണിച്ചിരുന്നില്ല. യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയിൽ എത്തുക എന്നത് വളരെ ചിലവേറിയതായിരുന്നു. ഒപ്പം തന്നെ താരങ്ങളെ വിട്ടുനിൽക്കാൻ ക്ലബുകളും വിമുഖത കാണിച്ചു. അങ്ങനെ അർജന്റീനയെ തോൽപ്പിച്ച് ഉറുഗ്വേ കന്നി ലോകകപ്പ് നേടി. 1938 ഫ്രഞ്ച് ലോകകപ്പിന് ശേഷം രണ്ട് ലോകകപ്പുകൾ രണ്ടാം ലോക മഹായുദ്ധങ്ങളെ തുടർന്ന് ഒഴിവാക്കുകയുണ്ടായി. പിന്നീട് 1950 ലോകകപ്പ് പുനരാരംഭിക്കുന്നത്. ലോകകപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മറക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ആന്ദ്രേ എസ്കോബാർ എന്ന കൊളംബിയൻ താരം. 1994 അമേരിക്കൻ ഐക്യനാടിൽ നടന്ന ലോകകപ്പ് നേടാൻ സാധ്യത കൽപ്പിച്ച രാജ്യമായിരുന്നു കൊളംബിയ. എന്നാൽ ജൂൺ 22 നടന്ന പ്രാഥമിക മത്സരത്തിൽ കൊളംബിയ റൊമാനിയയോട് തോറ്റു. നിർണായകമായ രണ്ടാം മത്സരത്തിൽ ദുർബലരായ അമേരിക്കയോട് 2-1 പരാജയപ്പെട്ടു. എന്നാൽ അമേരിക്ക ജയിക്കാൻ കാരണമായ രണ്ട് ഗോളുകളിൽ ഒന്ന് കൊളംബിയൻ ഡിഫൻഡർ ആന്ദ്രേ എസ്കോബാറിന്റെ സെൽഫ് ഗോളായിരുന്നു. ഇത് കൊളംബിയ പുറത്താകാനുള്ള കാരണമായി മാറി. എന്നാൽ കൊളംബിയൻ ഡ്രഗ് മാഫിയയ്ക്ക് ഈ തോൽവി സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. തുടർന്ന് ജൂലൈ 2 കൊളംബിയൻ നഗരമായ മെലിഡനിൽ വെച്ച് ആന്ദ്രേ എസ്കോബാറിനെ അക്രമികൾ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഇന്നും ഇത് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഒരു ദുരന്താധ്യായമാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ പലപ്പോഴും വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. 1986 ലോകകപ്പിലെ മറഡോണയുടെ ദൈവത്തിന്റെ കൈ ഇതിനുദാഹരണമാണ്. ഓരോ ലോകകപ്പിന് ഉപയോഗിക്കുന്ന പന്തുകൾക്ക് പോലും ഒരു ചരിത്രമുണ്ട്. 1930 ലോകകപ്പിൽ ഒരു പ്രത്യേക പന്ത് എന്നില്ലായിരുന്നു. അവരവർ കളിക്കുന്ന പന്തുമായാണ് ടീമുകളെല്ലാം ലോകകപ്പിന് എത്തിയിരുന്നത്. എന്നാൽ അന്നത്തെ ഫൈനൽ മത്സരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഫൈനൽ മത്സരത്തിൽ തങ്ങളുടെ പന്ത് ഉപയോഗിക്കണമെന്ന് അർജന്റീനയും അല്ല തങ്ങളുടെ പന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ഉറുഗ്വേയും വാദിച്ചു. തുടർന്ന് ആദ്യ പകുതിയിൽ അർജന്റീനയുടെ പന്തും തുടർന്നുള്ള പകുതിയിൽ ഉറുഗ്വേയുടെ പന്തുമാണ് ഉപയോഗിച്ചത്. 1966 മുതലാണ് ഓരോ ലോകകപ്പിനും പ്രത്യേകം പന്ത് എന്ന രീതി നിലവിൽ വരുന്നത്. തുടർന്നുള്ള ലോകകപ്പുകളിൽ പ്രത്യേകം പേരുകളിൽ പന്തുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ബ്രസൂക്ക, ജുബിലാനി, ടെൻസ്റ്റർ 18 ഇവയെല്ലാം ഇത്തരം പന്തുകൾക്ക് ഉദാഹരണമാണ്. വരാൻ പോകുന്ന വേൾഡ് കപ്പിലെ പന്തിന് നൽകിയിരിക്കുന്ന പേര് അൽ റിഹ എന്നാണ്. പ്രമുഖ ബ്രാൻഡായ അഡിഡാസ് ആണ് ഇവയുടെ നിർമ്മാണം. കപ്പുകളുടെ എണ്ണത്തിൽ ഇന്നും ബ്രസീലാണ് മുന്നിൽ. 5 ലോക കിരീടങ്ങളാണ് ഇവർക്കുള്ളത്. 4 വീതം നേടി ജർമ്മനിയും ഇറ്റലിയും പിന്നാലെയുണ്ട്. എന്തായാലും 2022 ഫുട്ബോൾ രാജാക്കന്മാരുടെ മൈതാനത്തിൽ ആറാട്ടിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.